Communication Engineering and Introduction എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ആമുഖമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഡിഫറൻറ്റ് എലമെൻസിനെ പറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സിനെ പറ്റിയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷനെ പറ്റിയും നോയിസിനെ പറ്റിയുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് ടു ഷെയർ എന്നാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസ്. പല വിധത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ജനറലി കമ്മ്യൂണിക്കേഷൻ എന്നതൊരു സിമ്പിൾ പ്രോസസ്സാണ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഈ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ പല മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതിനുപയോഗിക്കുന്ന മെത്തേഡിനനുസരിച്ചും ഡിസ്റ്റൻസ് കവേർഡിനനുസരിച്ചും ഈ പ്രോസസ്സ് കോംപ്ലക്സ് ആയി മാറുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദിമ മനുഷ്യർ തൊട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നു എന്നാണ് കരുതേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം 3500 BC തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ലൈം സ്റ്റോൺ റൈറ്റിംഗ് ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതേണ്ടത്. സുമേറിയൻ സിറ്റിയായ കിഷിൽ നിന്ന് ലഭിച്ച ആ ലൈം സ്റ്റോൺ റൈറ്റിങ്ങിനെ കിഷ് ടാബ്ലറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം BC 3200 ഈജിപ്തിൽ നിർമ്മിച്ച റിട്ടൺ ഫോം ഓഫ് സിമ്പിൾസും ലഭിച്ചിട്ടുണ്ട്. റിട്ടൺ ലാംഗ്വേജിനെ പറ്റിയുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അത് ഉപയോഗിച്ചിരുന്നത് BC 1200. ഫോണിറ്റിക് സിസ്റ്റംസ് BC 19 തന്നെ ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്നു. ഓറൽ ലാംഗ്വേജിനെ പറ്റിയുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഗ്രീസിൽ നിന്നാണ്. 8th century BC തന്നെ ഓറൽ ലാംഗ്വേജ് ഗ്രീസിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. ഇന്നും ഉപയോഗിക്കുന്ന മെസഞ്ചർ പീജിയൻസ് ഗ്രീസിൽ 776 BC തന്നെ നിലവിൽ വന്നിരുന്നതാണ്. ഇതുകൂടാതെ ഹ്യൂമൻ മെസഞ്ചർ ഈജിപ്തിലും ചൈനയിലും BC 100 തന്നെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പോസ്റ്റൽ സർവീസ് AD 14 റോമൻസ് ആയിരുന്നു ഏറ്റവും ആദ്യം പോസ്റ്റൽ സർവീസ് ഉപയോഗിച്ചിരുന്നത്. പേപ്പറും അതിൻ്റെ ഉപയോഗവും ചൈനയിൽ AD 105 തന്നെ ഉണ്ടായിരുന്നു. ഗുട്ടൻസ്ബർഗിൻ്റെ പ്രിന്റിംഗ് പ്രസ് AD 1436 1450 ഇടയിലായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ AD 1605 പബ്ലിഷ് ചെയ്തിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രത്തിൽ അടുത്ത നാഴികക്കല്ല് ഫോട്ടോഗ്രാഫിക് ഇമേജാണ്. ആ പ്രോസസ്സിന് പറയുന്ന പേര് ഹെലിയോഗ്രാഫി എന്നാണ്. AD 1822 ഫസ്റ്റ് ഫോട്ടോഗ്രാഫിക് ഇമേജ് ഡെവലപ്പ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ ഫിലിം ക്യാമറ കൊഡാക് ഫിലിം റോൾ ക്യാമറ 1888 നിർമ്മിച്ചത്. ഇലക്ട്രിക് ടെലിഗ്രാഫി 1835 റിലേ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. സ്പീക്കിംഗ് ടെലിഗ്രാഫ് 1843 നിർമ്മിച്ചത്. കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രത്തിലെ അടുത്ത നാഴികക്കല്ല് റേഡിയോ സ്റ്റേഷനും റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങുമായിരുന്നു. 19th century തുടക്കത്തിൽ, അതായത് 1920 ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. അതിനുശേഷം 1925 ഫസ്റ്റ് ടെലിവിഷൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. 1947 ഫസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചത്. 1947 തന്നെ സെൽ ബേസ്ഡ് ടെലഫോണി, അതായത് സെല്ലുലാർ ഫോണിൻ്റെ ആദ്യത്തെ പതിപ്പ് ബെൽ ലാബ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു. 1963 ആദ്യത്തെ ജിയോ സെങ്ക്രോണസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തത്. 1965 ഫസ്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്തു. 1966 ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് അഥവാ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രാഥമിക രൂപം ഡെവലപ്പ് ചെയ്തിരുന്നു. 1969 ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ രൂപമായ അർപ്പാനെറ്റ് ഡെവലപ്പ് ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ IBM ഡെവലപ്പ് ചെയ്തത് 1976. 1981 ആദ്യത്തെ ഓട്ടോമാറ്റിക് മൊബൈൽ ഫോൺ യാഥാർത്ഥ്യമായത്. 1989 അർപ്പാനെറ്റിൻ്റെ പരിഷ്കരിച്ച പതിപ്പ്, അതായത് വേൾഡ് വൈഡ് വെബ് യാഥാർത്ഥ്യമായി. 1991 GSM അഥവാ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ഡെവലപ്പ് ചെയ്തത്. 1992 ഫസ്റ്റ് ഷോർട്ട് മെസ്സേജ് സർവീസ്, അതായത് SMS സെൻഡ് ചെയ്തു. 1994 ആദ്യത്തെ ഇൻ്റർനെറ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചത്. 1999 ആദ്യത്തെ സാറ്റലൈറ്റ് റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2003 വീഡിയോ കോളിംഗ് സോഫ്റ്റ്വെയർ ആയ സ്കൈപ്പ് ലോഞ്ച് ചെയ്തു. 2004 ഫേസ്ബുക്ക് എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 2009 ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായി മാറി. 2005 വീഡിയോ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ലോഞ്ച് ചെയ്തത്. 2006 ട്വിറ്റർ ലോഞ്ച് ചെയ്തു. 2009 വാട്സപ്പ് ലോഞ്ച് ചെയ്തു. 2010 ഇൻസ്റ്റാഗ്രാം ലോഞ്ച് ചെയ്തു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തതായി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മുഖ്യമായും 3 എലമെൻറ്റ്സ് ആണുള്ളത്:
സെൻഡർ, മീഡിയം ആൻഡ് റിസീവർ. ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് സെൻഡർ. സെൻഡറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒരു ചാനലിലൂടെ റിസീവറിലെത്തുന്നു. ചാനൽ അഥവാ മീഡിയം സെൻഡറിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. സെൻഡറിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റിസീവറിലെത്തുമ്പോൾ സിഗ്നലിനൊപ്പം നോയ്സ് കൂടെ ഉണ്ടാകും. എനി ഫോം ഓഫ് അൺവാണ്ടഡ് സിഗ്നൽ ഈസ് കോൾഡ് നോയ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത സിഗ്നൽസിനെ എല്ലാമാണ് നോയ്സ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുഖ്യമായും മൂന്ന് സ്റ്റെപ്പാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്നത്: തോട്ട്, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. തോട്ട് എന്നാൽ സെൻഡർ അഥവാ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ മനസ്സിലുണ്ടാകുന്ന സബ്ജക്റ്റിനെയാണ് തോട്ട് എന്ന് വിളിക്കുന്നത്. സെൻഡർ ഈ ഇൻഫർമേഷനെ ഒരു മെസ്സേജിൻ്റെ ഫോമിൽ എൻകോഡ് ചെയ്യുന്നു. റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇൻഫർമേഷനെ ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ മെസ്സേജ് റിസീവറിലെത്തുമ്പോൾ റിസീവർ ഇതിനെ മനസ്സിലാക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്, അതായത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒരു സെൻഡർ അയച്ച മെസ്സേജ് റിസീവർ ശരിയായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നത്. കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷനെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നും ഡിവൈഡ് ചെയ്യാം. ഇതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ സ്പീച്ച്, അതായത് ശബ്ദത്തിലൂടെ ആയിരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. റേഡിയോ, ടെലിവിഷൻ, ടെലിഫോൺ മുതലായവയിൽ ശബ്ദത്തിലൂടെയാണ് റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ സിഗ്നൽ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ശബ്ദത്തിൻ്റെ സഹായമില്ലാതെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണയായി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഐ കോൺടാക്റ്റ്, പോസ്റ്റേഴ്സ്, ഗെസ്റ്റേഴ്സ്, ഫേസൽ എക്സ്പ്രഷൻ മുതലായവയാണ്. ഇവ കൂടാതെ സ്മൈലീസ്, സിമ്പിൾസ്, ഹാൻഡ് സിമ്പിൾസ് മുതലായവയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നു. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിട്ടൺ ഫോമിലായിരിക്കും. ഇത്തരത്തിലുള്ള റിട്ടൺ മെസ്സേജിൽ വേർഡ്സ്, സിമ്പിൾസ്, കോഡ് മുതലായവ ഉണ്ടാവാം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും അവസാനത്തതും ഏറ്റവും പുതിയതുമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇലക്ട്രോണിക് മെത്തേഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയുമാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ വിശദമായി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ സോഴ്സ്, ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ബ്ലോക്ക്. ഇവയ്ക്ക് പുറമെ നോയ്സ് എന്ന അഡീഷണൽ ബ്ലോക്ക് കൂടെയുണ്ട്. ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇലക്ട്രോണിക്സ് കമ്പോണൻസ് അഥവാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന മീഡിയമാണ് ചാനൽ എന്ന് പറയുന്നത്. ആദ്യം ഇൻഫർമേഷൻ സോഴ്സ് അഥവാ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോയിൻ്റ് ഒരു ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നലിനെ ചാനലിലേക്ക് കടത്തിവിടുന്നു. ചാനലിലെത്തുന്ന സിഗ്നൽ റിസീവർ റിസീവ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റർ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ എല്ലാം റിവേഴ്സ് ഓപ്പറേഷൻസ് നടത്തി സിഗ്നലിൻ്റെ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നു. ഇവയ്ക്ക് പുറമെ നോയ്സ് എന്ന അൺവാണ്ടഡ് സിഗ്നൽസ് ചാനലിലൂടെ ഫ്ലോ ചെയ്യുന്ന ഈ സിഗ്നലുമായിട്ട് സൂപ്പർഇമ്പോസ് ചെയ്യുന്നു, അതായത് റിസീവറിലെത്തുന്നത് സിഗ്നൽ പ്ലസ് നോയ്സ് ആയിരിക്കും. ഒരു നല്ല റിസീവർ സൂപ്പർഇമ്പോസ്ഡ് സിഗ്നൽ പ്ലസ് നോയ്സിൽ നിന്നും സിഗ്നലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നു. അടുത്ത ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെയുള്ള സിഗ്നലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: സിംപ്ലക്സ് സിസ്റ്റം, ഹാഫ് ഡ്യൂപ്ലക്സ് സിസ്റ്റം ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ് സിസ്റ്റം. അടുത്തതായി സിഗ്നലിൻ്റെ നേച്ചർ അനുസരിച്ച് അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അവസാനം ട്രാൻസ്മിഷൻ ടെക്നിക്കിനനുസരിച്ച് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നും മോഡുലേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി സിഗ്നൽ ഡയറക്ഷൻ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. മുൻപ് പറഞ്ഞ പോലെ സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് എന്നിവയാണ്. ആദ്യം സിംപ്ലക്സ് സിസ്റ്റം നോക്കാം. സിംപ്ലക്സ് സിസ്റ്റത്തിൽ സിഗ്നലിൻ്റെ ഡയറക്ഷൻ യൂണി ഡയറക്ഷൻ ആയിരിക്കും, അതായത് ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും സിഗ്നൽ ഫ്ലോ ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ട്രാൻസ്മിറ്റർ ടു റിസീവർ മാത്രമായിരിക്കും സിഗ്നൽ ഡയറക്ഷൻ, തിരിച്ച് റിസീവർ ടു ട്രാൻസ്മിറ്റർ സിഗ്നൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന റേഡിയോ, ടെലിവിഷൻ മുതലായവ. അടുത്തായി ഹാഫ് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഹാഫ് ഡ്യൂപ്ലക്സിൽ രണ്ട് ഡയറക്ഷനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്ത ടൈമിലായിരിക്കും. ഇതിന് എക്സാമ്പിളാണ് വാക്കി ടോക്കി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ
ട്രാൻസ്മിറ്റർ വണ്ണിൽ നിന്നും ട്രാൻസ്മിറ്റർ ടൂവിലേക്ക് സിഗ്നൽ ട്രാവൽ ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്മിറ്റർ ടൂവിൽ നിന്ന് ട്രാൻസ്മിറ്റർ വണ്ണിലേക്കും സിഗ്നൽ ട്രാവൽ ചെയ്യുന്നു. അതായത് രണ്ട് ഡയറക്ഷനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്ത ടൈമിലാണ്. അടുത്തായി ഫുൾ ഡ്യൂപ്ലക്സ് നോക്കാം, അതായത് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന രണ്ട് സിസ്റ്റം തമ്മിൽ ഒരേ സമയം രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരം കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ് ടെലഫോണ്, മൊബൈൽ ഫോണ് മുതലായവ. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന മീഡിയത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, വയർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും. ഇതിൽ വയർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും ഗൈഡഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. അതേസമയം വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നും അൺഗൈഡഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. ഒരു വയർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ഒരു ഫിസിക്കൽ മീഡിയം ഉണ്ടാവും. അതേസമയം വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് വയർലെസ് മെത്തേഡിലായിരിക്കും. അതായത് റേഡിയോ സിഗ്നലിൻ്റെ മോഡിലോ ലൈറ്റ് സിഗ്നലിൻ്റെ മോഡിലോ ആയിരിക്കും ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തായി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്മിഷൻ മീഡിയയെ ആദ്യം ഗൈഡഡ് മീഡിയ എന്നും അൺഗൈഡഡ് മീഡിയ എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഗൈഡഡ് മീഡിയയെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: കൊയാക്സിയൽ, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ട്വിസ്റ്റഡ്. ഇതിൽ കൊയാക്സിയൽ കേബിളിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ബേസ് ബാൻഡ് എന്നും ബ്രോഡ്ബാൻഡ് എന്നും. അതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്നും ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി അൺഗൈഡഡ് മീഡിയ അഥവാ വയർലെസ് മീഡിയയെ റേഡിയോ വേവ്സ് എന്നും മൈക്രോവേവ്സ് എന്നും ഇൻഫ്രാറെഡ് എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അടുത്തതായി ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ നോയ്സ് എന്ന ടേമിനെ കൂടുതൽ വിശദമായി പഠിക്കാം. മുൻപ് പറഞ്ഞതുപോലെ അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് ഈസ് റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഇൻ്റർഫെയർസ് വിത്ത് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബിറ്റ്വീൻ എ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പരിഗണിക്കുമ്പോൾ അതിൽ വരുന്ന എല്ലാ വിധത്തിലുള്ള അൺവാണ്ടഡ് സിഗ്നലിനെയുമാണ് നോയ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി നോയ്സ് എങ്ങനെയാണ് സിഗ്നലിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ ഒരു സ്ക്വയർ പൾസാണ് സിഗ്നലായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ റാൻഡംലി വേരി ചെയ്യുന്ന ഈ നോയ്സ് സിഗ്നലുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് സിഗ്നലായിരിക്കും. ഈ ഡിസ്റ്റോർട്ടഡ് സിഗ്നലിൽ നിന്ന് ഒറിജിനൽ സിഗ്നലായ സ്ക്വയർ പൾസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് റിസീവറിൻ്റെ ജോലിയാണ്. അടുത്തായി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ സിഗ്നലിൻ്റെ ടൈപ്പ് അനുസരിച്ച് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സിഗ്നലിൻ്റെ ടൈപ്പ് അനുസരിച്ച് ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും കാരിയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും അൻലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആദ്യം ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിഗ്നലിനെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ ഡയറക്റ്റായിട്ട് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ ഒരു ചാനൽ മാത്രമായിരിക്കും ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ. ലാൻഡ് ഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ വോയിസ് സിഗ്നലിനെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് കാരിയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നാൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ചാനലിലെത്തുന്ന ഈ സിഗ്നലിനെ റിസീവർ സൈഡിൽ വെച്ച് വീണ്ടും അതിനെ പഴയപടി തിരിച്ചെത്തിക്കാനായിട്ട് ഡീമോഡുലേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നു. മോഡുലേഷൻ ഡീമോഡുലേഷനും നടത്തുന്ന സിസ്റ്റമാണ് കാരിയർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സിഗ്നലിൻ്റെ ടൈപ്പ് അനുസരിച്ചുള്ള അടുത്ത ക്ലാസിഫിക്കേഷനായ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ അനലോഗ് ആണ് എങ്കിൽ അതിനെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു. നേരെ മറിച്ച് ഡിജിറ്റൽ സിഗ്നലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നും വിളിക്കുന്നു. അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് വേവ് സിസ്റ്റം എന്നും പൾസ് മോഡുലേഷൻ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കണ്ടിന്യൂസ് വേവ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് AM, ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് ഫേസ് മോഡുലേഷൻ PM. ഇനി പൾസ് മോഡുലേഷനെ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ PAM, പൾസ് വിഡ്ത് മോഡുലേഷൻ PWM, പൾസ് പൊസിഷൻ മോഡുലേഷൻ PPM എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ PCM അഥവാ പൾസ് കോഡ് മോഡുലേഷൻ എന്നും ഡെൽറ്റ മോഡുലേഷൻ DM എന്നും അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ADM എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അടുത്തായി അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒരു സിഗ്നലിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ഫേസോ ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസ്മിറ്റർ സഹായത്താൽ ഒരു ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിസീവറിലെത്തുമ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡിൻ്റെയോ ഫ്രീക്വൻസിയുടെയോ ഫേസിൻ്റെയോ വേരിയേഷനെ സെപ്പറേറ്റ് ചെയ്ത് ഒറിജിനൽ സിഗ്നലിനെ തിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്
ഇൻഫർമേഷൻ സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് മോഡുലേഷൻ. ഇത് ട്രാൻസ്മിറ്ററിൻ്റെ സൈഡിലാണ് നടക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ റിസീവറിൽ നടക്കുന്നതിനെ ഡീമോഡുലേഷൻ എന്നാണ് പറയുന്നത്. അനലോഗ് മോഡുലേഷന് എക്സാമ്പിൾസാണ് ആംബിറ്റ്യൂഡ് മോഡുലേഷൻ AM, ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് ഫേസ് മോഡുലേഷൻ PM. ഇതിൽ ആംബിറ്റ്യൂഡ് മോഡുലേഷനിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഫ്രീക്വൻസി മോഡുലേഷനിൽ ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കുറവായിരിക്കുമ്പോൾ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും കുറവായിരിക്കും. ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും കൂട്ടിയിരിക്കുന്നു. ഫേസ് മോഡുലേഷനിൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് ഹൈ ആയിരിക്കുമ്പോൾ കാരിയറിന് ഒരു ഫേസും ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംബിറ്റ്യൂഡ് ലോ ആയിരിക്കുമ്പോൾ കാരിയറിന് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസുമാണ്. അടുത്തതായി ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സോഴ്സിൽ നിന്നുള്ള അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് മോഡുലേറ്റ് ചെയ്ത് ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ പോലെ തന്നെ സോഴ്സിൽ നിന്ന് ലഭിക്കുന്നത് അനലോഗ് സിഗ്നലായിരിക്കും. ആ അനലോഗ് സിഗ്നലിനെ സോഴ്സ് എൻകോഡർ ഉപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം ചാനൽ എൻകോഡർ ഉപയോഗിച്ച് എറർ കറക്ഷന് വേണ്ട അഡീഷണൽ ബിറ്റുകളെ ആഡ് ചെയ്ത് മോഡുലേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ ചാനലിലേക്ക് കൊടുക്കുന്നു. ചാനലിൽ നിന്ന് ലഭിക്കുന്ന മോഡുലേറ്റഡ് സിഗ്നലിനെ റിസീവറിലെ ഡിമോഡുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചാനൽ ഡീകോഡർ ട്രാൻസ്മിറ്റർ സൈഡിലുള്ള ചാനൽ എൻകോഡർ ചെയ്ത ഓപ്പറേഷൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം സോഴ്സ് ഡീകോഡറിലേക്ക് കൊടുക്കുന്നു. സോഴ്സ് ഡീകോഡർ ഡിജിറ്റൽ ഫോമിലുള്ള ഇൻഫർമേഷനെ അൺലോഗിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നു. ഈ അൺലോഗ് സിഗ്നലിനെ റിസീവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തതായി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ഇ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇ കമ്മ്യൂണിക്കേഷൻ എന്നാൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് യൂസസ് ഇലക്ട്രോണിക് മീഡിയ ടു ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ ഓർ മെസ്സേജ് യൂസിങ് കമ്പ്യൂട്ടർ, ഇമെയിൽ, ടെലഫോൺ, വീഡിയോ കോളിംഗ്, ഫാക്സ് മെഷീൻ എക്സെട്ര. അതായത് പലതരത്തിലുള്ള ഡേറ്റ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ സഹായത്താൽ ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഇ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ടെലക്സ്, ഫാക്സ്, മൾട്ടിമീഡിയ, ഇമെയിൽ, മെസ്സേജിംഗ്, ബ്ലോഗിംഗ്, വീഡിയോ ചാറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇവയെല്ലാമാണ് പുതുതലമുറയിൽ ഉപയോഗിക്കുന്ന ഇ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ പറ്റിയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനെ പറ്റിയും അതിൻ്റെ വിവിധ ശാഖകളെപ്പറ്റിയുമുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.